राज्य कशाप पूर्ण निरोध सरकार उत्तरव कन्नुकालികളെ അറവശാലകൾക്ക് വിൽക്കരുതെന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയുന്ന നിയമത്തിന്റെ മറപിടിച്ചാണ് ഉത്തരവ്. അതേസമയം കന്നുകാലി വളർത്തലുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന നിയമങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് കേന്ദ്ര നിയമമെന്ന ശക്തമായ വിമർശനവും ഉയർന്നു കഴിഞ്ഞു. കാള, പോത്ത്, പശു, ഒട്ടകം എന്നിവയെ അറവശാലകൾക്ക് കൈമാറുന്നത് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിരോധിച്ചു. ഫലത്തിൽ കന്നുകാലി കശാപ്പ് രാജ്യത്ത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. 1960 മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയുന്ന നിയമത്തിന്റെ ചുവടുപിടിച്ച് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ കന്നുകാലി വളർത്തൽ നടക്കം കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. കാർഷികേതര ആവശ്യങ്ങൾക്ക് കന്നുകാലികളെ ഉപയോഗിക്കാൻ പാടില്ല. കർഷകർക്ക് മാത്രമേ ഇനി കന്നുകാലികളെ വളർത്താനോ വാങ്ങാനോ കഴിയൂ. വിപണന കേന്ദ്രങ്ങളിൽ നിന്നും കന്നുകാലികളെ വാങ്ങുമ്പോൾ കശാപ്പ് ചെയ്യില്ലെന്ന രേഖ നൽകണം. വാങ്ങിക്കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ വീണ്ടും കൈമാറ്റം ചെയ്യാൻ പാടില്ല. ശാരീരിക ആവശ്യകതകളുള്ള മൃഗങ്ങളെ കർഷകർ തന്നെ വളർത്തണം. അവയെ വിപണന കേന്ദ്രങ്ങളിൽ എത്തിക്കരുത്. സംസ്ഥാന അതിർത്തിയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയും അന്തർദേശീയ അതിർത്തിയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയും മാത്രമേ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പാടുള്ളൂ. കന്നുകാലി കർഷകരെ ഏറെ ദുരിതത്തിലാക്കുന്നതാണ് ഈ നിയന്ത്രണങ്ങൾ. അതേസമയം ഉത്തരവിന്റെ നിയമസാധുതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർന്നു കഴിഞ്ഞു. കാലി വളർത്തലും വിൽപ്പനയും സംരക്ഷണവും സംബന്ധിച്ച് ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക നിയമമുണ്ട്. ആ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഉത്തരവെന്നും വിമർശനമുയരുന്നു. ഗോവധ നിരോധനം പിൻവാതിലൂടെ നടപ്പിലാക്കുന്നതാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു കഴിഞ്ഞു. ഗോവധ നിരോധനമില്ലാത്ത കേരളം, ഗോവ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഈ ഉത്തരവ്. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. കേന്ദ്ര സർക്കാരിന്റെ കശാപ്പ് നിരോധന ഉത്തരവ് ആശ്ചര്യജനകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അനേകായിരങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്ന മേഖലയാണ് കേന്ദ്രം തകർക്കുന്നത്. നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കണമെന്ന് പറയാൻ കേന്ദ്രത്തിന് എന്ത് അവകാശമാണുള്ളതെന്നും ചിലരുടെ നിലപാടുകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്താണ് ഇതിന്റെ ഉദ്ദേശം? നമ്മുടെ രാജ്യത്ത് അനേകായിരങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു മേഖലയാണിത്. ആ തൊഴിലാളിയുടെ തൊഴിലാണ് ഇല്ലാതാക്കുന്നത്. ഇവിടെ ഭക്ഷണ രീതികൾ പലതരത്തിലാണ്. നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ഒരു സർക്കാർ പറയേണ്ട ആവശ്യം എന്താണ്? ഇപ്പോൾ രാജ്യത്തിൻ്റെ ഇതേവരെയുള്ള കാലമെടുത്താൽ വിവിധങ്ങളായ ഭക്ഷണം കഴിച്ചാണ് ശീലിച്ചിട്ടുള്ളത്. അത് മുഴുവൻ ഒറ്റയടിക്ക് ഇല്ലാതാക്കുകയാണ്. അപ്പോൾ തങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതടിച്ചേൽപ്പിക്കും. ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ പറ്റുന്നതല്ല. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, കേന്ദ്ര നിലപാടിൽ കടുത്ത വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ 1 വർഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തിയ വലിയ ബഹുജന റാലി, വലിയ ബഹുജന പ്രകടനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ആശ്ചര്യജനകമാണ് എന്ന് പറഞ്ഞത്. അനേകായിരങ്ങളുടെ തൊഴിൽ ലഭിക്കുന്ന മേഖലയാണ് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒറ്റയുത്തരവോടുകൂടി ഇല്ലാതാവുന്നത്. ഇതോടുകൂടി അവരുടെ തൊഴിൽ ഇല്ലാതാവുകയാണ്. നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കണമെന്ന് ഒരു സർക്കാർ പറയേണ്ട ആവശ്യം എന്താണ് എന്നും തങ്ങൾ ആഗ്രഹിക്കുന്നത് അടിച്ചേൽപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഇത് ജനാധിപത്യ സംസ്കാരത്തിന് ഭൂഷണമായ ഒരു കാര്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെ തങ്ങളുടെ സർക്കാരിനെതിരെ രൂക്ഷ സമരവുമായി ഇന്നലെ രംഗത്ത് വന്ന യുവമോർച്ചയെയും യൂത്ത് കോൺഗ്രസിനെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിച്ചു. LDF സർക്കാരിന്റെ 1 വാർഷികം പൂർത്തിയാവുന്നതിന്റെ അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ BJP UDFും രംഗത്തെത്തി. ഇന്നലെ ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പൂനം മഹാജന ഇവിടെ പ്രസംഗം നടത്തിയപ്പോൾ യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനത്ത് 4 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. അവിടെ കൂട്ടബലാത്സംഗം നടത്തുകയും കൂടെ ഉണ്ടായിരുന്ന പുരുഷനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. കേരളത്തിൽ സ്ത്രീ സുരക്ഷ എന്നത് വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. നിയമത്തിന്റെ കരങ്ങൾ തെറ്റ് ചെയ്തവർക്കെതിരെ ബലിഷ്ഠമായി നീങ്ങുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം അതോടൊപ്പം തന്നെ ഇവിടെ പ്രതികരിക്കാൻ ശേഷിയുള്ള സ്ത്രീകൾ വളർന്നു വരികയാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഇവരുടെ സമരത്തിൽ പങ്കെടുക്കേണ്ടി വരുന്ന ഒരാൾക്ക് ഒരു അവയവം നഷ്ടപ്പെട്ട ഒരു സ്വാമിക്ക് കഴിയേണ്ടി വരുന്ന അവസ്ഥ സംജാതമായത്. ക്രമസമാധാനം തകർന്നു എന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അവരിന്നലെ സമരം നടത്തിയത്. എന്നാൽ അവർ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ചെയ്തത്. അവർ സമരത്തിന് വന്നത് തന്നെ വല്ലും വടിയും കല്ലും ഒക്കെയായിട്ടാണ്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് വളരെ വ്യക്തമാണ്. 40,000 പേർ യുവാക്കൾക്ക് തൊഴിൽ കൊടുത്ത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനെയാണോ അവർ എതിർക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ
ചോദിച്ചു. പണ്ട് ക്രിസ്മസ് അവധിയായാലും പുസ്തകം എത്തില്ലായിരുന്നു, ഇന്ന് കുട്ടികളെക്കാത്ത പുസ്തകം കാത്തുകിടക്കുകയാണ്. യു ഡി എഫിന് മുമ്പ് ചെയ്യാതിരുന്ന കാര്യങ്ങൾ എൽ ഡി എഫ് കാലത്ത് ചെയ്യുമ്പോൾ അതിൽ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ലാറ്റിൻ അമേരിക്കയുടെ വാർത്താ മാധ്യമമായ ടെലീസു മുതൽ ലോകപ്രശസ്ത മാധ്യമമായ ഗാർഡിയൻ വരെ കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കുകയാണ്. ബി ബി സി മുതൽ ടൈംസ് ഓഫ് ഇന്ത്യ വരെ കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തുന്നു. ഇങ്ങനെ ഈ സർക്കാർ മുൻപോട്ട് പോയാൽ തങ്ങളുടെ സ്ഥിതി എന്താവുമെന്ന ആശങ്കയുള്ളവരാണ് ഇന്നലെ കല്ലും വടിയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതോടൊപ്പം സി ആൻഡ് ഡി ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം കരാറിന്റെ കാര്യത്തിൽ കൃത്യമായ പരിശോധന ഈ സംസ്ഥാന സർക്കാർ നടത്തുക തന്നെ ചെയ്യുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഇപ്പോഴും എൽ ഡി എഫ് സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം പൊതുസമ്മേളനത്തിൽ നേതാക്കന്മാർ പ്രസംഗിക്കുകയാണ്. ശരി, വ്യക്തമാണ്. ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുന്നു. വിഴിഞ്ഞം പദ്ധതി കരാർ സംസ്ഥാന താല്പര്യത്തിനെതിരാണെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതായി രേഖകൾ. കെ എസ് ഐ എൻ സി ചെയർമാനായിരുന്ന കെ മോഹൻദാസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഉമ്മൻചാണ്ടിക്ക് അയച്ച കത്ത് പീപ്പിൾ ടി വി പുറത്തുവിട്ടു. വിഴിഞ്ഞം പദ്ധതി സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമെന്ന മുഖവരയോടെയാണ് കെ മോഹൻദാസ് ഐ എ എസ് 2015 ഓഗസ്റ്റ് 2 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കത്തയച്ചത്. ടെൻഡറിലെ അപൂർണമായ വ്യവസ്ഥകളും ക്രമക്കേടുകളും മൂലം പൊതുഖജനാവിന് 4000 കോടിയുടെ നഷ്ടം സംഭവിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. 2400 കോടി രൂപ ടെൻഡർ ഏറ്റെടുക്കുന്ന കമ്പനി മുടക്കുമ്പോൾ 5100 കോടിയാണ് സർക്കാരിന്റെ മുതൽ മുടക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സ്വന്തം നിലയിൽ വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുക്കാൻ കഴിയുമെന്നിരിക്കെയാണ് ഭീമമായ തുക സർക്കാർ വായ്പയിലൂടെ ചെലവഴിക്കുന്നതെന്നും കത്തിൽ പറയുന്നു. വ്യവസ്ഥകളിലെ വ്യക്തതയില്ലായ്മ ഇങ്ങനെ ബ്രേക്ക് വാട്ടർ പദ്ധതിക്ക് പ്രത്യേക ടെൻഡർ വിളിക്കുന്നതിനെ സംബന്ധിച്ച്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനെ സംബന്ധിച്ച്, പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതിലെ മൗനം, പ്രതിരോധ വകുപ്പിന് ബർത്ത് അനുവദിക്കാതിരുന്നതിലെ ദുരൂഹത തുടങ്ങിയവയാണ് കരാറിലെ അവ്യക്തത എന്ന് മോഹൻദാസ് ചൂണ്ടിക്കാട്ടുന്നത്. 7500 കോടി രൂപ ചെലവുള്ള ഒരു പ്രോജക്ടിന് സ്വകാര്യ ഇൻവെസ്റ്റർ, അതായത് ഇതിന്റെ പൂർണ്ണ ഉടമസ്ഥത അനവധി വർഷങ്ങളോളം ഉണ്ടാകുന്ന വ്യക്തി മുടക്കുന്നത് 2400 കോടി രൂപ, പൊതുഖജനാവിൽ നിന്ന് മുടക്കുന്നത് 5100 കോടി രൂപ. ഇത് ഈ 5100 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് മുടക്കി കഴിഞ്ഞിട്ട് ഗവൺമെന്റിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കിട്ടുന്നതാകട്ടെ വളരെ വർഷങ്ങൾക്ക് ശേഷം നാമമാത്രമായി എന്തെങ്കിലും കിട്ടിയാലായി. ആ തരത്തിൽ രൂപകൽപ്പന ചെയ്തതിലാണ് ഈ പ്രോജക്ടിന്റെ ആദ്യത്തെ പെശക്. മാത്രമല്ല, കരാറിൽ ഏർപ്പെടുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മന്ത്രി കെ ബാബുവും കേരളത്തിലെ ഒരു എം പിയുടെ ഡൽഹിയിലെ വസതിയിൽ വെച്ച് 2015 മാർച്ച് മാസത്തിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്നും കെ മോഹൻദാസ് ചോദിക്കുന്നു. വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കാനുള്ള ലാസ്റ്റ് ബസ്സാണെന്നും പദ്ധതിയെ എതിർത്താൽ കുളച്ചിൽ പദ്ധതി തട്ടിക്കൊണ്ടുപോകുമെന്നും ഭീഷണി പരത്തിയതിലും ദുരൂഹതയുണ്ടെന്നും കത്തിൽ സൂചനയുണ്ട്. അതേസമയം മോഹൻദാസിന്റെ കത്തിനോട് ഉമ്മൻചാണ്ടി നാളിതുവരെ പ്രതികരിച്ചിട്ടില്ല. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. സി ബി എസ് ഇ 10-12 ക്ലാസ് പരീക്ഷാ ഫലങ്ങൾ നാളെ പ്രഖ്യാപിക്കും. മോഡറേഷൻ നിർത്തലാക്കരുതെന്ന ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ സി ബി എസ് ഇ അപ്പീൽ നൽകില്ല. പ്രയാസമുള്ള ചോദ്യങ്ങൾക്ക് മാർക്ക് നൽകും. സി ബി എസ് ഇ പരീക്ഷാഫലം വൈകുന്നതിൽ ആശങ്കയിലായ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശ്വാസം പകരുന്നതാണ് കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയം നൽകുന്ന വിവരം. 10-12 ക്ലാസുകളിലെ പരീക്ഷാഫലങ്ങൾ അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും. മോഡറേഷൻ നിർത്തലാക്കാനായിരുന്നു മുൻ തീരുമാനമെങ്കിലും ദില്ലി ഹൈക്കോടതി ഉത്തരവനുസരിച്ച് മോഡറേഷൻ നൽകും. കഠിനമായ ചോദ്യങ്ങൾക്ക് മാർക്ക് നൽകും. മോഡറേഷൻ നിർത്തലാക്കരുതെന്ന ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകേണ്ടെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ സഞ്ജയ് ജെയിൻ സി ബി എസ് ഇക്ക് നിർദ്ദേശം നൽകി. പരീക്ഷയ്ക്ക് അപേക്ഷ നൽകുന്ന സമയം നിലനിന്ന മോഡറേഷൻ ബലം വരാനിരിക്കെ നിർത്തുന്നത് അനുയോജ്യമല്ലെന്നാണ് കോടതി നിരീക്ഷിച്ചത്. ദില്ലി ഹൈക്കോടതി വിധി അനുസരിച്ച് മോഡറേഷൻ രീതിയുമായി മുന്നോട്ടു പോകുമെന്ന് കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിനുള്ള പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ നൽകേണ്ട തീയതി ജൂൺ 5 അവസാനിക്കും. ഇതിനിടയിൽ മോഡറേഷന്റെ പേരിൽ പരീക്ഷാഫലം വൈകിയതാണ് വിദ്യാർത്ഥികളുടെ ആശങ്ക വർദ്ധിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കണമെന്ന് ഹൈക്കോടതി. സി ബി എസ് ഇ ഫലം പ്രസിദ്ധീകരിച്ച ശേഷം 3 പ്രവൃത്തി ദിവസം കൂടി അപേക്ഷകൾ സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. സി ബി എസ് ഇ ഫലം വൈകുന്ന സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചിന്റെ ഉത്തരവ്. പ്രവേശന സമയം ജൂൺ 5 വരെ നീട്ടണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. കൊട്ടിഘോഷിച്ച പദ്ധതികൾ വിജയിപ്പിക്കാനാകാതെ നരേന്ദ്രമോദി സർക്കാർ ഇന്ന് 3 വർഷം പൂർത്തിയാക്കി. സ്വച്ഛ് ഭാരത് അഭിയാൻ, മേക്ക് ഇന്ത്യ, കാർഷിക വിള ഇൻഷുറൻസ് തുടങ്ങിയ പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതികളാണ് ലക്ഷ്യം കാണാതെ പോയത്. കുൽഭൂഷൺ യാദവിന്റെ കേസിൽ അന്താരാഷ്ട്ര കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടാനായത് നേട്ടമാണെങ്കിലും പാകിസ്ഥാനുമായുള്ള ബന്ധം കൂടുതൽ വഷളായതും ജമ്മുകാശ്മീരിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചതും സർക്കാരിന്റെ പരാജയമായി വിലയിരുത്തപ്പെടുന്നു. രാജ്യത്ത് ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമവും കഴിഞ്ഞ 3 വർഷത്തിനിടെ കുതിച്ചുയർന്നു.
യു പി എ സർക്കാരിന്റെ നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ അതേപടി പിൻപറ്റി ഭരണം ആരംഭിച്ച എൻ ഡി എ സർക്കാരിന് ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് കരുത്തു പകരാനായില്ല. നോട്ടു നിരോധനം സാമ്പത്തിക വളർച്ചയെ വരും വർഷവും പിന്നോട്ടടിപ്പിക്കും എന്നാണ് സർക്കാരിന്റെ തന്നെ കണ്ടെത്തൽ. ആഗോള വ്യാപാരത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഇപ്പോഴും 1.7% മാത്രമാണെന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വിജയം കണ്ടില്ലെന്നതിന്റെ തെളിവാണ്. ശൗചാലയങ്ങൾ പണിയാനുള്ള 40% അപേക്ഷകളിലും പണം അനുവദിച്ചില്ല. കാർഷിക വിള ഇൻഷുറൻസ് പദ്ധതിയായ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകർക്ക് ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് തീവെട്ടിക്കൊള്ള നടത്താൻ അവസരമൊരുക്കുകയും ചെയ്തു. 2013-2014 4.9% തൊഴിലില്ലായ്മ നിരക്ക് 2015-16 5% ഉയർന്നു. പ്രതിവർഷം 2 കോടി പേർക്ക് ജോലി എന്നതായിരുന്നു മോഡിയുടെ വാഗ്ദാനം. എന്നാൽ 2016 2 ലക്ഷവും 2015 1.5 ലക്ഷവും പുതിയ തൊഴിലവസരങ്ങൾ മാത്രമാണ് രാജ്യത്തുണ്ടായത്. എത്രത്തോളം എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഇക്കോണമി എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പാരാമീറ്റർ. അത് നോക്കുകയാണെങ്കിൽ ഇത് നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പോയിരിക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ലേബർ ബ്യൂറോയുടെ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു 1 ലക്ഷത്തിൽ താഴെ ജോലികൾ മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തിൽ തുടക്കമിട്ട ജൻധൻ യോജനയ്ക്ക് വലിയ വിഭാഗത്തിന്റെ കയ്യടി നേടാനായി. തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ നേട്ടമാണെന്നും ബി ജെ പി അവകാശപ്പെടുന്നു. തീവ്രവാദത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഇന്ന് ഏറ്റവും സുരക്ഷിതമായ രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഒരു തീവ്രവാദ സംഭവം ഇന്ത്യയുടെ ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. വ്യവസായ സൗഹൃദ രാജ്യങ്ങളുടെ പട്ടികയിൽ 135 സ്ഥാനം, പോഷകാഹാരക്കുറവ് 51%, 3/1 പേർ ദാരിദ്ര്യരേഖക്ക് താഴെയുള്ളവരെന്നീ കണക്കുകളിലൊന്നും നേരിയ മാറ്റം വരുത്താൻ പോലും 3 വർഷത്തെ മോഡി ഭരണത്തിനായില്ല. ജൂലൈ മുതൽ നിലവിൽ വരുന്ന ചരക്ക് സേവന നികുതിയിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴും നോട്ട് നിരോധനത്തിന്റെ ആഘാതത്തിൽ നിന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതുവരെ കരകയറാനാകാത്തത് വരും നാളുകളിൽ മോഡി സർക്കാരിന് കനത്ത വെല്ലുവിളിയാകും. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം എം സന്തോഷ്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ മുത്തശ്ശിക്കിണറിന് പുതുജീവൻ പകർന്ന ഹരിത കേരള മിഷൻ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആവി എഞ്ചിനുകളിൽ വെള്ളം എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭീമൻ കിണറാണ് 21 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ആവശ്യങ്ങൾക്ക് വെള്ളമില്ലാതായതോടെയാണ് നഗരത്തിന്റെ കുപ്പത്തൊട്ടിയായിരുന്ന കിണറിന് പുനർജീവൻ നൽകുന്നത്. ഒരു നൂറ്റാണ്ട് മുമ്പ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്താണ് കരിങ്കൽ ഭിത്തികളാൽ തീർത്ത കിണർ സ്ഥാപിച്ചത്. വൈദ്യുതി ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യ അധ്വാനം ഉപയോഗിച്ച ആവി എഞ്ചിനിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് ഇവിടെ നിന്നാണ്. ബ്രിട്ടീഷുകാരുടെ പിൻവാങ്ങലിനൊപ്പം പുത്തൻ സാങ്കേതിക വിദ്യകളും എത്തിയതോടെ കിണർ 50 വർഷമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. സ്റ്റേഷൻ മാനേജർ ജോസഫ് നൈനാന്റെ ശ്രമഫലമായി ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിണർ ശുചിയാക്കാൻ സ്ഥലം MLA കൂടിയായ മന്ത്രി VS സുനിൽകുമാർ തുക അനുവദിച്ചു. 21 ലക്ഷം രൂപ ചെലവാക്കി തൃശൂർ നിർമ്മിതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം നടക്കുന്നത്. കുടിവെള്ളത്തിന് മാത്രം ഇനി ഗവൺമെന്റ് പീച്ചിൽ വെള്ളം മാത്രം ഉപയോഗിക്കുക, ബാക്കിയുള്ള എല്ലാ പർപ്പസിനും ഈ വെള്ളക്കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ തുടർന്നും വെള്ളം ലഭ്യത ഇല്ലാതെ വരികയാണെങ്കിൽ ഈ വെള്ളം ശുദ്ധീകരിച്ചിട്ട് തീർച്ചയായിട്ടും അത് കുടിക്കുവാനുള്ള ഒരു ഉപയോഗ യോഗ്യമാക്കി തീർക്കാനാണ് പദ്ധതിയിട്ടുണ്ടെങ്കിൽ. സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ആവശ്യങ്ങൾക്കായി വെള്ളം എത്തിച്ചിരുന്നത് പീച്ചിയിൽ നിന്നാണ്. വേനൽക്കാലത്ത് വെള്ളം മുടങ്ങിയതോടെയാണ് പുതിയ സ്രോതസ്സുകളെ കുറിച്ച് ആലോചന തുടങ്ങിയത്. ശുചീകരണം പൂർത്തിയാകുന്നതോടെ ജലവിതരണത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ സ്വയം പര്യാപ്തത കൈവരിക്കും. ന്യൂസ് ബ്യൂറോ തൃശൂർ.